ശ്രീ എച്ച് സലാം, താങ്കൾ കേട്ടല്ലോ ജി സുധാകരൻ ന്യൂസ് ഐറ്റിനോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജയിക്കുമെന്ന് പോലും ഉറപ്പില്ലാത്ത ഒരാളെ താൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ പേര് നിർദ്ദേശിച്ച് മത്സരിപ്പിച്ചു. 11,000 വോട്ടിന് ജയിച്ചപ്പോൾ പോലും തനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ വന്നു. എന്ത് തരം നീതിയാണ് പാർട്ടിയിൽ തനിക്ക് ചോദിക്കുകയാണ് സുധാകരൻ. ഞാൻ ഇങ്ങനെയുള്ള കാര്യത്തിൽ ഞാൻ സാധാരണ വ്യക്തിപരമായി പ്രതികരിക്കാറില്ല. പല സന്ദർഭത്തിൽ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് മാത്രമല്ല പല ചാനലുകൾക്കും ഇങ്ങനെ പ്രതികരണമൊക്കെ നടത്തിയിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചതെല്ലാം കൂട്ടായിട്ടാണ്. ഒരു പാർട്ടി സെക്രട്ടറിന്റെ ഉള്ളിൽ ഉണ്ടായ ചർച്ചകൾ സംബന്ധിച്ച് അത് പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല. പാർട്ടി കൂട്ടായിട്ടാണ് കേരളത്തിലെ മുഴുവൻ കാൻഡിഡേറ്റ്സിനെ തീരുമാനിച്ചത്. പിന്നെ അന്വേഷണ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യം, ആ സമയത്ത് എന്തുകൊണ്ടാണ് അത്തരമൊരു പരിശോധന പാർട്ടിക്ക് വേണ്ടി വന്നത് എന്ന കാര്യം പാർട്ടി തന്നെ പരസ്യശാസ്ത്രം നടത്തിയ ആ സന്ദർഭത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലൊരു സമയത്ത് ഇങ്ങനെ ഒരു വിവാദപരമായി പറയുന്നത് തന്നെ ഒരു ഭംഗിയായ കാര്യമല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കും കൂടുതലായിട്ട് കടക്കുന്നില്ല. താങ്കൾ സുധാകരന്റെ നോമിനി അല്ല, പാർട്ടി തീരുമാനിച്ച കാൻഡിഡേറ്റ് ആണ്. സുധാകരൻ പറയുന്നത് താങ്കളുടെ ഒരു ആളുകൾക്ക് അറിയാത്ത ഒരാളെ അത് അവതരിപ്പിച്ച് സെക്രട്ടറിയിൽ അവതരിപ്പിച്ച് സമ്മതം മേടിച്ച് മത്സരിപ്പിച്ചതിന്റെ ക്രെഡിറ്റ് എടുക്കുകയാണ് സുധാകരൻ. അങ്ങനെയൊന്നും ഞാൻ അദ്ദേഹം ഞാൻ പറയാത്ത കാര്യം ഞാൻ പറഞ്ഞൊന്നും ഒരിക്കലും നിങ്ങൾ വാർത്തയിൽ പറയരുത്. ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത് കൂട്ടായിട്ടാണ്. ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലും സ്ഥാനാർത്ഥികൾ നിശ്ചയിച്ചത് എങ്ങനെയാണെന്ന കാര്യം ആ സെക്രട്ടറിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേർക്കും അറിയാം. ഞങ്ങളുടെ പാർട്ടി രീതി അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ഇങ്ങനെ പുറത്തേക്കൊരു മീഡിയ വഴി പറയുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി അന്വേഷണ കമ്മീഷനെ നിശ്ചയിച്ചിട്ട് അതിന്റെ പരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ട്. ആ പരിശോധന ഒരു എളമരം കഴിയും ഒറ്റയ്ക്കിരുന്ന് റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കിയതല്ല. തെരഞ്ഞെടുപ്പിന് നയിച്ച മണ്ഡലം പാർട്ടി കമ്മിറ്റി അംഗങ്ങളെ മുഴുവൻ പേരെയും നേരിൽ കണ്ട് അവരുടെ മൊഴിയെടുത്ത് പിന്നെ ജില്ലാ ചുമതലയായി വഹിച്ചിരുന്നവരുടെ മൊഴി പാർട്ടി കമ്മീഷൻ രേഖപ്പെടുത്തി. എളമരങ്കരിയും മാത്രമല്ല, കെ ജെ തോമസും അതിന്റെ ഭാഗം അതിൽ അംഗമായിരുന്നു. അന്ന് ആ പാർട്ടി രീതി അനുസരിച്ച് അവരുടെ എല്ലാ അഭിപ്രായങ്ങൾ കേട്ട് ആ അഭിപ്രായങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടായിട്ട് വരുന്നത്. അത് ഞാൻ ഒരു കമ്മീഷൻ അംഗമായാലും അല്ലെ കമ്മീഷന്റെ ഭാഗമായാലും മറ്റൊരാൾ കമ്മീഷന്റെ ഭാഗമായാലും കമ്മീഷനായി വരുന്ന ആളുടെ അഭിപ്രായം എഴുതി വെക്കലല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി. വന്ന് താഴെ ഇലക്ഷൻ നയിച്ച ഒന്നോ രണ്ടോ പേരല്ല, ഏതാണ്ട് 38-40 പേരുണ്ട് മണ്ഡലം പാർട്ടി കമ്മിറ്റി അംഗങ്ങൾ എന്ന് പറയുന്നത്. ജില്ലാ കമ്മിറ്റി കുറച്ച് ചുമതലക്കാരായിട്ടുള്ളവർ വരുമ്പോൾ ഒരു 10-40-45 പേരുണ്ടാവും. അത്രയും പേരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ കാര്യം വന്നത്. പിന്നെ പല സന്ദർഭത്തിൽ ഇതിങ്ങനെ വാർത്തയായിട്ട് നിങ്ങളെ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇലക്ഷൻ ജയിച്ച ശേഷം എന്താ പെറ്റീഷനായിട്ട് ഞാൻ പോയിന്ന. ഞാൻ തെരഞ്ഞെടുപ്പിന്റെ ശേഷം കൗണ്ടിങ്ങിന് മുമ്പ് എന്റെ പാർട്ടി ബോധമനുസരിച്ച് ഞാൻ എന്റെ പാർട്ടിക്ക് പരാതി കൊടുത്തു. എന്റെ ശ്രദ്ധയിലേക്ക് വന്ന കാര്യം അതിൽ ഗൗരവമായൊരു ഒരു കാര്യം എന്ന് പറയുന്നത്, ആ സമയത്ത് കേരളത്തിലെ പാർട്ടി തീരുമാനിച്ച ഒരു പ്രധാന കാര്യം കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും എൽ ഡി എഫിൻ്റെതായ കഴിഞ്ഞ ഗവൺമെന്റ് സമയം നടത്തിയ വികസന പ്രവർത്തന സംബന്ധമായ ഒരു രേഖ പുറത്തിറക്കണം തീരുമാനിച്ചു, എല്ലാ വീട്ടിലും കൊടുക്കണം തീരുമാനിച്ചു. അമ്പലപ്പുഴ മണ്ഡലത്തിൽ അതുണ്ടായില്ല. അമ്പലപ്പുഴയിൽ അതിനു മുമ്പുള്ള ഒന്നാം പിണറായി സർക്കാർ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ഒരു പബ്ലിക്കേഷൻ, ഒരു രേഖ തയ്യാറാക്കി വീടുകളിൽ എത്തിക്കാൻ തീരുമാനിച്ച കാര്യം അമ്പലപ്പുഴ മണ്ഡലത്തിൽ നടന്നില്ല. നടക്കാത്തതിന്റെ കാരണമുണ്ട്, അത് ഞാൻ ഈ പരസ്യമായിട്ട് ഈ വേദിയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പറയാത്ത പറയരുത്. ഞാൻ അങ്ങനെ പറയുന്നു, അത് ഞാൻ പറയുന്നത് എന്റെ മര്യാദ കൊണ്ട് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് സംഭവം അതല്ല, അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടത് ഈ മണ്ഡലത്തിൽ ഇറങ്ങിയില്ല എന്ന കാര്യം അന്വേഷണ കമ്മീഷൻ കണ്ടെത്തലിന്റെ ഭാഗമാണ്. പാർട്ടി ഉള്ളിലെ കാര്യമായതുകൊണ്ട് ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല, പറയുന്നില്ല. ഞാനിത് ഇത്രയെങ്കിലും ഞാൻ പറയുന്നത്, പല സമയത്തായിട്ട് ഇതിങ്ങനെ പല മാധ്യമങ്ങൾ വഴി ഇങ്ങനെ പുറത്തേക്ക് കുറച്ച് തെറ്റായ കാര്യം പറയുക, അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ഇപ്പോഴും ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യമല്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും ഇപ്പൊ ഈ സന്ദർഭത്തിലാണെങ്കിൽ കേരളത്തിൽ LDFന്റെ ഒരു ഒരു നല്ല പരാജയം നേരിട്ടു. ആ പരാജയത്തിന്റെ ഒരു സന്ദർഭം പാർട്ടി രീതി അനുസരിച്ച് ഞങ്ങളുടെ രീതി അനുസരിച്ചിട്ട് പാർട്ടിക്കുള്ളിൽ എല്ലാ തലത്തിലും ചർച്ച നടത്തും. ജനങ്ങളെ കേൾക്കണ്ട, ജനങ്ങളെ കേൾക്കും. അങ്ങനെ കേട്ട്
പാർട്ടി രീതി അനുസരിച്ച് പരിശോധന തിരുത്തുന്ന രീതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത്. ആ രീതിയാണ് ഞങ്ങളെ ഇവരെല്ലാം പഠിപ്പിച്ചത്, നേതാക്കളെല്ലാം പഠിപ്പിച്ചത്. അങ്ങനെയാണ്, അങ്ങനെയാണ് പാർട്ടി രീതി, അങ്ങനെ തന്നെയാണ്. അല്ല, ഈ പരാതി സുധാകരൻ അനുകൂലമായി അല്ലെങ്കിൽ മൊഴി നൽകാൻ എത്തിയ ആളുകളെ പോലും ഭീഷണിപ്പെടുത്തുന്ന നിലയിലേക്ക് കമ്മീഷൻ വന്നു എന്ന ആരോപണം എത്രത്തോളം ഗൗരവതരമാണ് ശ്രീ എച്ച് എസ് സലാം? അങ്ങനെ ഒരു ബുദ്ധനേതാവ് പറയണമെങ്കിൽ അദ്ദേഹത്തിന് അന്നുണ്ടായ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടി ആയിരിക്കണമല്ലോ. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തോട് ചോദിക്കുക, എനിക്കറിയില്ല അദ്ദേഹം പറഞ്ഞത്, എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഒരാൾ ജയിക്കുന്നതും തോൽക്കുന്നതും വ്യക്തിപരമായ കാര്യമല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടിന് വളരെ ചെറിയ അളവേ ഉള്ളൂ. രാഷ്ട്രീയ വോട്ടിന് കൂടെ ഒരല്പം വ്യക്തിപരമായ വോട്ട് വളരെ അല്പം ഉണ്ടാവുള്ളൂ. അത് ഓരോ മണ്ഡലവും നിങ്ങൾ എടുത്തിട്ട് വോട്ടിന് കണക്ക് നോക്കി അറിയാൻ പറ്റും, അത് ആരാണെങ്കിലും. അതുകൊണ്ട് കോഴിക്കോട് തോറ്റത് എളമരങ്കരി ഭാഗത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം, അതുകൊണ്ട് തോറ്റു. അല്ലെങ്കിൽ ഞാൻ ജയിച്ചത് എന്തെങ്കിലും വ്യക്തിപരമായ എന്റെ മികവ് കൊണ്ട് എന്നൊന്നും നമ്മൾ ആരും ധരിക്കാനേ പാടില്ല. ഞാൻ ആദ്യമായിട്ട് പാർട്ടി മെമ്പർഷിപ്പിലേക്ക് മിനിഞ്ഞാന്ന് വന്നിട്ട് സ്ഥാനാർത്ഥിയായി വന്ന ആളല്ല ഞാൻ. അമ്പലപ്പുഴയിൽ എസ് എഫ് ഐ ഏരിയ സെക്രട്ടറി ആയിരുന്നു, ഡിവൈഎഫ് ഐ ഏരിയ സെക്രട്ടറി ആയിരുന്നു, പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു. എന്റെ പാർട്ടി ജീവിതത്തിൽ എന്റെ പ്രവർത്തന മേഖല ഏതാണ്ട് മഹാഭൂരിപക്ഷം കാലം അമ്പലപ്പുഴയിൽ തന്നെയായിരുന്നു. ശരി, അപ്പൊ ആ ബന്ധങ്ങൾ സ്വാഭാവികമുണ്ട്. ബഹുമാന്യായിട്ടുള്ള ശ്രീ ജി സുധാകരൻ, സഖാവ് ജി സുധാകരൻ, അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന സമയത്ത്, ദയവായി തുടരുക, ഒന്ന് തുടരുക സർ, ഒന്ന് ശരണ്യ ചോദിക്കാം. ശ്രീ എച്ച് സലാം, ഈ അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായി ഉയർന്നു വന്ന, അതായത് എനിക്ക് എച്ച് സലാമിനോടാണ് ചോദിക്കാനുള്ളത്, അമ്പലപ്പുഴയിലെ തെരഞ്ഞെടുപ്പുമായി ഉയർന്നു വന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം 11,000 വോട്ട് നേടി വിജയിച്ചവരെടുത്ത് എന്തുകൊണ്ട് പാർട്ടി അന്വേഷണ കമ്മീഷൻ നടത്തിയെന്നുള്ളതാണ്. അതായത് അന്ന് ആലപ്പുഴ നഗരസഭയുടെ ഭാഗം, അത് സി പി എമ്മിന് അത്ര അനുകൂലമായ ഒരു ഇടമൊന്നുമല്ല, അവിടെ 6,100 വോട്ടിന് തനിക്ക് എച്ച് സലാമിന് ലീഡ് ലഭിച്ചുവെന്നാണ് ജി സുധാകരൻ വ്യക്തമാക്കുന്നത്. അതേസമയത്ത് ആലപ്പുഴ മണ്ഡലത്തിലേക്ക് പോയാൽ അവിടെ 900 വോട്ടുകൾക്ക് പിന്നിൽ പോയെടുത്ത് ഒരു അന്വേഷണം നടന്നില്ല. എന്തുകൊണ്ട് മുന്നിൽ നിന്നെടുത്ത് ഒരു അന്വേഷണം നടന്നു, വിജയിച്ചെടുത്ത് എന്തുകൊണ്ട് ഒരു അന്വേഷണം നടന്നു എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്ന പ്രധാന ചോദ്യം. മറ്റൊന്ന്, അദ്ദേഹം പറയുന്നത് എളമരം കരീമിന്റെ മാത്രം കാര്യമല്ല, മറിച്ച് സംസ്ഥാനം ഒട്ടൊക്കെ ഒരു വലിയ തിരിച്ചടി LDF നേരിട്ടു. അത് ആരുടെയെങ്കിലും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണോ? അതിൽ അന്വേഷണം നടത്തേണ്ട സാഹചര്യമുണ്ടോ? അതുപോലെ എന്തുകൊണ്ട് അമ്പലപ്പുഴയെ കണക്കിലെടുത്തില്ല എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. സ്ഥിരമായിട്ട് ഞാൻ ഇതിൽ മറുപടി പറയുന്നില്ല. കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ച് തോറ്റാലും ജയിച്ചാലും ഞങ്ങൾ പരിശോധിക്കുന്ന നിലയുണ്ട്. എവിടെയെങ്കിലും പ്രത്യേകമായ ഒരു ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായി അത് പ്രത്യേക പരിശോധനയ്ക്ക് പാർട്ടി വിധേയപ്പെടുത്തും. അങ്ങനെ പ്രത്യേകമായ ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതുകൊണ്ടാണ് അമ്പലപ്പുഴ പ്രത്യേക പരിശോധന നടത്തേണ്ട സാഹചര്യം ഉണ്ടായത്. അതിമേ തീരുമാനം എടുക്കുമ്പോഴും ജയിച്ചു വന്ന പരിഗണന കൂടി വെച്ചുകൊണ്ടാണ് അതിന്റെ സംഘടനാ തീരുമാനം വന്നത്. ജയിച്ചത് കൊണ്ടാണ് സംഘടനാ തീരുമാനം ലഘൂകരിക്കപ്പെട്ടത്. അല്ല, അദ്ദേഹം പറയുന്നത് തന്നെ പുറത്താക്കാൻ വേണ്ടിയാണ് സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചത്, അജണ്ട ആയിരുന്നു. അവിടെ ചെല്ലുമ്പോൾ അറിയുന്നു, അവിടെ ചെന്ന് താൻ തന്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മാത്രമാണ് താക്കീതിലും ഒപ്പം ഈ പറഞ്ഞതുപോലെ ചില സംഘടനാ നടപടികൾ മാത്രം ഒതുങ്ങിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഗൗരവതരമായി പാർട്ടി എടുത്തു, അത് അത്തരത്തിലാണ് റിപ്പോർട്ട് പോയതെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഞാൻ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതി അനുസരിച്ചിട്ട് പരിശോധന എന്ന് പറയുന്നത് ആരെങ്കിലും ഒരാളിനെ എഴുതി ഉണ്ടാക്കുന്ന റിപ്പോർട്ടല്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത ഞാൻ നേരത്തെ എണ്ണം പറഞ്ഞല്ലോ, അത്രയും സഖാക്കളോട് അഭിപ്രായം തേടിയിട്ടാണ് ആ റിപ്പോർട്ട് വരുന്നത്. എന്തുകൊണ്ട് എന്തെല്ലാം കുറവുകൾ സംഭവിച്ചു, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നെല്ലാമുള്ള കണ്ടെത്തലും കാരണമാക്കാനാകത്തുണ്ട്. അതെല്ലാം ഇങ്ങനെ ഇതുപോലെ ഒരു മാധ്യമം വഴി പറയുന്ന ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇത്രയെങ്കിലും ഇപ്പൊ പറഞ്ഞത്, പല സന്ദർഭത്തിലായി ഇതുപോലെ അവിടെ ഇവിടെയുമായി കൊച്ചു കൊച്ചു നിലയിൽ ഇങ്ങനെ വർത്തമാനം ഈ വാർത്തയായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഒരു സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞത്. അത് ഞാനല്ല ഇത്രയും കാര്യങ്ങൾ പറയേണ്ടത്, പാർട്ടി എന്ന നിലയിൽ പറയേണ്ട പാർട്ടി സെക്രട്ടറിമാരാണ്. നിങ്ങളിപ്പോ എന്നോട് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ചോദിച്ചുകൊണ്ട് മാത്രം, അതുമാത്രമല്ല ഏറ്റവും അവസാനം നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട ഉൾപ്പെടെ ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഒരിക്കലും പാടില്ലാത്ത പോലെയുള്ള ഒരു ഒരു രാഷ്ട്രീയ ലൈൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സന്ദേശം സമൂഹത്തിലേക്ക് കൊടുത്ത ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇത്രയെങ്കിലും ഞാൻ നിങ്ങളോട് പ്രതികരിച്ച് സംസാരിച്ചത്. ഇത് എച്ച് എസ് സലാമിന്റെ ഈ പരാതി, അമ്പലപ്പുഴ തോൽവിയുമായി ബന്ധപ്പെട്ട പരാതിക്ക് പിന്നിൽ ആ പ്രദേശത്തെ പ്രാദേശിക പൊളിറ്റിക്കൽ ക്രിമിനലിസം എന്ന ഗൗരവതരമായ വാക്ക് ഉപയോഗിക്കുകയാണ് അദ്ദേഹം.
അതെന്തൊരു ആ പ്രയോഗത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? അത്തരത്തിൽ തനിക്കെതിരെ ഉള്ള നീക്കങ്ങൾ അമ്പലപ്പുഴ പ്രദേശത്ത് ഉണ്ടായി എന്നുള്ള കാര്യമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. വാക്കിന്റെ പ്രയോഗത്തിന് സംഭാഷണത്തൊന്നുമല്ല കാര്യം. ആരല്ലേ എന്തെല്ലാം ചെയ്തു എന്ന കാര്യം എല്ലാവർക്കും അറിയാം. അത് അവരവരങ്ങ് ആലോചിച്ച് നോക്കുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചെന്ന കാര്യം. എല്ലാവർക്കും അറിയാവുന്ന കാര്യം അത്രേ ഉള്ളൂ. അതിനകത്ത് അതിനപ്പുറത്തേക്കൊന്നുമില്ല. ശരി, എച്ച് സലാം എം എൽ എ ആണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും